അക്ബറും കൂട്ടരും പരിശീലനം നൽകി ക്യാമ്പസിലേക്ക് ഇറക്കി വിട്ടിട്ടുള്ള ന്യൂജൻ ദേവാ കുട്ടികളോടും ഈ ന്യൂജൻ കുട്ടികളുടെ കോപ്രായങ്ങൾക്ക് മറുപടി പറയാനായി സമയം ചെലവഴിക്കുന്ന എക്സ് മുസ്ലിം ദേവാ കുട്ടികളോടും ഒരു ഉപദേശം എന്ന നിലക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അക്ബറിനെ പോലെയുള്ള ആളുകൾ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കേരളത്തിൽ മതം വിറ്റ് കാശുണ്ടാക്കിയിരുന്ന കച്ചവടക്കാരാണ്. ആ കച്ചവടം നല്ല തകൃതിയായി നടന്നിരുന്നു. ഒരുപാട് സമ്പത്ത് ഈ കച്ചവടം വഴി അവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കച്ചവടം ഏതാണ്ട് പൂട്ടാറായ സമയത്ത് അവർ കച്ചവടം പുതിയ തലമുറയെ ഏൽപ്പിച്ച് പിൻവാങ്ങാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂജൻ കുട്ടികൾക്ക് പരിശീലനം നൽകിയിട്ടുള്ളത്. അപ്പോൾ ന്യൂജൻ കുട്ടികൾ ഈ പരിശീലനമൊക്കെ നേടി അവരുടെ കച്ചവടം ഏറ്റെടുക്കാൻ പോകുന്നത് ഇവരിതുവരെ കൊയ്തിരുന്ന ലാഭം തങ്ങൾക്കും കൊയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയോടെയാണെങ്കിൽ ആ പ്രതീക്ഷ അസ്ഥാനത്താണ്, മഹാമണ്ടത്തരമാണ് എന്നാണ് അവരോട് പറയാനുള്ളത്. ഏതുപോലെ നിങ്ങളിപ്പോൾ ഒരു കാളവണ്ടിയുടെ പാർട്സ് കട തുടങ്ങുന്നത് എത്രത്തോളം മണ്ടത്തരമാണോ അതുപോലെ മണ്ടത്തരമാണ് നിങ്ങൾ അക്ബറിൻ്റെയും കൂട്ടരുടെയും ദേവാ പ്രവർത്തനം അതേ രീതിയിൽ ഏറ്റെടുക്കുന്നത്. നിങ്ങളെ കാളവണ്ടിയുടെ പാർട്സ് കട നിങ്ങൾ ലുലു മാളിൻ്റെ അകത്ത് തുടങ്ങിയാൽ പോലും അവിടെ ഒരു നയ പൈസയുടെ കച്ചവടം ഉണ്ടാവാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് കേരളത്തിൽ ഇനി ഈ അക്ബറും കൂട്ടരും പ്രതിദാനം ചെയ്യുന്ന വഹാബി ഇസ്ലാമിൻ്റെ കച്ചവടത്തിന് ഇനി വലിയ സ്കോപ്പ് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ്. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്ന്, ഇന്ന് ലോകത്ത് ആകെ തന്നെയും ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് ഈ വഹാബി ഇസ്ലാം ആണ് എന്നും സലഫി ഇസ്ലാം ആണ് എന്നും ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചറിവ് ഏറെക്കുറെ മലയാളി സമൂഹത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തു നിന്ന് ഈ സലഫിസം എന്ന വലിയ കല്ലിൻ്റെ മുകളിൽ ഇസ്ലാമിനെ തന്നെ കെട്ടിയിട്ട് ആഴക്കടലിലേക്ക് ഇസ്ലാം ആണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. സലഫിസത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ലോക ഇസ്ലാം ഇന്ന് വൻ തകർച്ചയുടെ വക്കത്താണുള്ളത്. സലഫിസം ഇസ്ലാമിനെ തന്നെ വിഴുങ്ങുന്ന അവസ്ഥയാണ് ഇന്ന് ലോകമാകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സലഫി ഇസ്ലാമിനെ, ഈ വഹാബി ഇസ്ലാമിനെ കച്ചവടം ചെയ്തുകൊണ്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോവാം എന്ന് കരുതുന്നത് മണ്ടത്തരമായിരിക്കും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ സത്യസന്ധരായി ആത്മാർത്ഥമായി മതം വിശ്വസിക്കുന്നവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അക്ബറിനെ പോലെയുള്ള ആളുകളും മതം വിശ്വസിച്ചിരുന്നവരാണ് എന്ന് കരുതുന്നില്ല. മറിച്ച് ഇവർ മതസമൂഹത്തെ വലിയൊരു മാർക്കറ്റായി കണ്ടുകൊണ്ട് മതവില്പന ഒരു ഉപജീവന മാർഗമായി സ്വീകരിച്ചവരാണ് അവർ. അതിനെ പിന്തുടർന്ന് ആ കച്ചവടം ഏറ്റെടുക്കാൻ പോയവരാണ് നിങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കച്ചവടമാണ് ഉദ്ദേശമെങ്കിൽ പോലും നിങ്ങൾ അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഈ കാലത്ത് മണ്ടത്തരമായിരിക്കും. അത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കൂടുതൽ പരിഹാസ്യരാകുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ലക്ഷണം. അക്ബറിനോടും മറ്റും ഞാൻ 30 കൊല്ലം മുമ്പ് നൽകിയ ഉപദേശം എന്തായിരുന്നു എന്നും ആ ഉപദേശം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ വളരെ കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടു എന്നും ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറയുകയുണ്ടായി. എന്നാൽ നിങ്ങളോട് പറയുന്ന ഈ ഉപദേശം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ 30 കൊല്ലമോ ഒരുപക്ഷെ 3 കൊല്ലമോ പോലും വേണ്ടിവരില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ക്യാമ്പസുകളിലൊക്കെ ഈ മൈക്കും കോലും കൊണ്ട് പോയിട്ട് നിങ്ങൾ ഈ ഹോമോഫോബിയ പരത്താനും അതുപോലെ അമ്മഭോഗം പറഞ്ഞ് പരിഹാസ്യരാവാനും പോയത് ഇസ്ലാമിനെന്നല്ല നിങ്ങൾക്ക് തന്നെ വലിയ ഒരു തിരിച്ചടിയായിട്ടാണ് മാറിയിട്ടുള്ളത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇനി ഇത്തരം കോപ്രായങ്ങളൊന്നും മതിയാവില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പരിശീലനം നേടി പുറത്തിറങ്ങിയിട്ടുള്ളതും നിങ്ങളെ ഇതിനുവേണ്ടി പുറത്തിറക്കിയിട്ടുള്ളതും എന്തുദ്ദേശത്തോടു കൂടിയാണ് എന്നും നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. കേരളത്തിൽ ഇസ്ലാമിനെതിരായി ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന വിമർശന സുനാമിയെ തടഞ്ഞു നിർത്താൻ ഖുർആനും ഹദീസും ഇസ്ലാമിൻ്റെ ചരിത്രവും ഇസ്ലാമിൻ്റെ ഇൽമും വെച്ചുകൊണ്ട് സാധിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ കേരളത്തിലെ ഇസ്ലാമിക പ്രചാരകരും ഇസ്ലാമിക കച്ചവടക്കാരും ഇനി അതിൽ നിന്നെല്ലാം, ഈ വിമർശനങ്ങളിൽ നിന്നെല്ലാം വിശ്വാസി സമൂഹത്തിൻ്റെ കുറച്ച് പേരുടെയെങ്കിലും ശ്രദ്ധ തിരിക്കാനും വിമർശകരുടെ ഊർജവും ശ്രദ്ധയും അവർ യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മാറ്റി അപ്രസക്തമായ മറ്റു വിഷയങ്ങളിലേക്ക് തിരിച്ചുവിട്ട്
ഒരു പല്ലിസൂത്രം പ്രയോഗിച്ചാൽ രക്ഷപ്പെടാം എന്നുള്ള വ്യാമോഹമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ ശ്രദ്ധ തിരിക്കൽ ജിഹാദ് എന്ന രീതിയിൽ ഒരു പല്ലിസൂത്രത്തിലൂടെ തൽക്കാലം ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പേരുടെയെങ്കിലും ശ്രദ്ധ മാറ്റാം എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള വലിയ ഫിലോസഫിയൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റും അതുപോലെ സ്വതന്ത്ര ചിന്തകരുടെ മൊറാലിറ്റിയും മൊറാലിറ്റിയുടെ ഫിലോസഫിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനത്തിൽ നിന്ന് വിമർശകരുടെയും അതുപോലെ തന്നെ വിശ്വാസികളുടെയും ശ്രദ്ധ തിരിക്കാം എന്ന വ്യാമോഹത്തോടെയാണ്. പക്ഷേ അതൊന്നും നടപ്പാവാൻ പോകുന്നില്ല. ആ വ്യാമോഹങ്ങളൊക്കെ വൃഥാവിലാവുക മാത്രമല്ല, നിങ്ങൾ ഈ കോപ്രായങ്ങൾ കാണിക്കുക വഴി ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം കൂടുതൽ വികൃതമാവുകയും വഷളാവുകയുമാണ് ചെയ്യുക. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന് ഡിഫൻസ് ഇല്ല, അതുകൊണ്ടാണ് ഇവർ ഈ പരിഹാസ്യമായിട്ടുള്ള കോപ്രായങ്ങളുമായി ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഇന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂജൻ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കച്ചവടത്തിനാണ് ഉദ്ദേശിച്ചിറങ്ങിയിട്ടുള്ളതെങ്കിൽ കേരളത്തിലെ ഇസ്ലാമിൻ്റെ മാർക്കറ്റ് എവിടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കച്ചവടം ആ വഴിക്ക് ഏതെങ്കിലും തിരിച്ചു വിടുകയാണെങ്കിൽ കുറച്ച് കാലമൊക്കെ നിങ്ങൾക്ക് ഈ കച്ചവടം ചെയ്യാൻ പറ്റും. അതിലൊന്ന്, ഇനി സലഫി ഇസ്ലാമിനെയും വഹാബി ഇസ്ലാമിനെയും കൊണ്ട് കേരളത്തിൽ ഇസ്ലാമിനെ കച്ചവടം ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് തിരിച്ചറിയുക. പിന്നെ ഈ മതം എന്ന വിശ്വാസം തകർന്നു പോയാൽ പോലും, മതം എന്ന ആ ഒരു സാധനം തകർന്നു പോയാൽ പോലും ഈ മതത്തിലൂന്നിയുള്ള സമുദായം അതിൻ്റെ സ്വത്വബോധം നിലനിൽക്കും. കുറേ കാലം കൂടെ മുസ്ലിം സമുദായം ഉണ്ടാകും ഇസ്ലാം മതം പൊളിഞ്ഞാലും. അപ്പോൾ ഈ മുസ്ലിം സമുദായം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ആ സമുദായത്തെ നിലനിർത്തിക്കൊണ്ട് പോവാൻ, അതല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ മാർക്കറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മതത്തെ കച്ചവടം ചെയ്യാൻ ഏറ്റവും പ്രായോഗികമായ രൂപം, ഏറ്റവും ബുദ്ധിപരമായ രൂപം എന്ന് പറയുന്നത് കാലോചിതമായി ഈ മതത്തെ വ്യാഖ്യാനിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുക എന്നതാണ്. അതിന് ഈ ഹദീസും ഖുർആനും അതുപോലെയുള്ള സാധനങ്ങളൊന്നും അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. മുസ്തഫ മൗലവിയെ പോലുള്ള ആളുകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു വഴിയുണ്ട്, ഈ പ്രമാണങ്ങളിൽ തള്ളേണ്ടതിനെ മുഴുവൻ തള്ളുകയും കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് പെയിൻ്റടിച്ച് നന്നാക്കാൻ പറ്റുന്നത് മാത്രം പെറുക്കിയെടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ ഇസ്ലാമിനെ സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനകത്തുള്ള വിശ്വാസികളെ, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ട മുനാഫിക്കുകളെ ഈ സമുദായത്തിൽ പിടിച്ചു നിർത്തി കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുസ്തഫ മൗലവിയൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള തരത്തിലുള്ള മതവ്യാഖ്യാനത്തിൻ്റെ രംഗത്തേക്ക് കടന്ന് അതിനെ കച്ചവടം ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഭാവിയിൽ കുറച്ചുകൂടെ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. മറ്റൊരു സാധ്യതയുള്ളത്, ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ പോലെ കാസിമിയെ പോലെയുള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, കേരളത്തിലും ലോകത്തെല്ലായിടത്തും ഇസ്ലാം വലിയൊരു തകർച്ചയെ നേരിടുകയാണെന്നും ആ തകർച്ചയ്ക്ക് കാരണം യഥാർത്ഥ ഇസ്ലാമിനെ പൊക്കിക്കൊണ്ടുവന്ന സലഫിസമാണ് എന്നും ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സലഫിസം യഥാർത്ഥ ഇസ്ലാമാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഞാൻ രണ്ട് ഇസ്ലാമിനെ കാണുന്നുണ്ട്, യഥാർത്ഥ ഇസ്ലാമിനെയും നല്ല ഇസ്ലാമിനെയും. നല്ല ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥ ഇസ്ലാമല്ല, കാലത്തിനനുസരിച്ച് പെയിൻ്റടിച്ച് നന്നാക്കിയ ഇസ്ലാമാണ്. ആ ഇസ്ലാമിന് മാത്രമേ ഇനി നിലനിൽക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥ ഇസ്ലാം പൊളിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ഇസ്ലാം ഇന്ന് ആഴക്കടലിലേക്ക് ഈ സലഫിസത്തിൻ്റെ കൂടെ ആണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സലഫിസം പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിന് ഇനി കേരളത്തിലോ ലോകത്തോ നിലനിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ ആകെ മൊത്തം ആഴക്കടലിലേക്ക് താഴ്ത്തുന്ന ഒരു സാധനമാണത് എന്ന് ഈ മുസ്ലിയരെ പോലെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് വഹാബിസത്തിനെതിരായിട്ട് അതിശക്തമായ പ്രചാരണവുമായിട്ട് ഇവരൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ ഒരുപാട് മണിക്കൂറുകളായിട്ട്, 10-15 മണിക്കൂറായിട്ട് ഇദ്ദേഹം പ്രഭാഷണ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഹാബിസത്തിൻ്റെ ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഹാബിസം ലോകത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങളുടെ ചരിത്രമാണ് പറയുന്നത്. അതിൽ ഏവരെയും വിശ്വാസികളെ ചിന്തിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഹിറ്റ്ലർ 60 ലക്ഷം ജൂതന്മാരെയാണ് കൊന്നൊടുക്കിയതെങ്കിൽ ഈ വഹാബിസം കൊന്നൊടുക്കിയ മുസ്ലിങ്ങളുടെ എണ്ണം അതിലും കൂടുതൽ വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. തെളിവുകൾ സഹിതമാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഈ സിറിയയിൽ മാത്രം കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ എണ്ണം 20 ലക്ഷമാണ്.
ആ 20 ലക്ഷം മുസ്ലിങ്ങളെ കൊല്ലാൻ കാരണമായത് സലഫിസമാണ്, അപകടകരമായ സലഫി തീവ്രവാദമാണ് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. സലഫിസം വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനുള്ളിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തായിട്ട് ഇസ്ലാമിക ഭീകരവാദികളും ഈ സലഫി ഭീകരവാദികളും കൊന്നൊടുക്കിയിട്ടുള്ള മുസ്ലിങ്ങളുടെ തന്നെ എണ്ണം ഈ പറയുന്ന 60 ലക്ഷത്തിലൊക്കെ അപ്പുറം വരും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്ത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമായും സാമൂഹ്യമായും ധാർമ്മികമായും എല്ലാ നിലക്കുമുള്ള തകർച്ചയ്ക്ക് കാരണമായി തീർന്നത് ഈ അപകടകരമായ റിവൈവലിസമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് സലഫിസത്തെ നേരിട്ടുകൊണ്ടല്ലാതെ ഈ വഹാബിസത്തെ എതിർത്തുകൊണ്ടല്ലാതെ ഇനി ഇസ്ലാമിനെ നിലനിർത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഈ സുന്നി പണ്ഡിതന്മാർ, അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇസ്ലാമുണ്ട്, അത് സലഫിസത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ നല്ല ഇസ്ലാമാണ്. ആ ഇസ്ലാം ഒരു ട്രഡീഷണൽ ഇസ്ലാമാണ്. ആ ഇസ്ലാമിൻ്റെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഈ സലഫിസം വരുന്നതിന് മുമ്പ് ഇസ്ലാം വ്യാപിച്ചിരുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തും അതാത് നാടുകളിലെ സംസ്കാരങ്ങളുമായിട്ട് അവിടങ്ങളിലെ തത്വചിന്തകളുമായിട്ട് അവിടങ്ങളുടെ ജീവിത രീതികളുമായിട്ട് അവിടങ്ങളിലുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങളുമായിട്ടൊക്കെ സങ്കരമായി ചേർന്നുകൊണ്ട് സമന്വയിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സങ്കരമതമാണ് ഈ പറയുന്ന ട്രഡീഷണൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇന്ത്യയിലും ആ ഇസ്ലാമാണ് ഉണ്ടായിരുന്നത്. അത് സുന്നി ഇസ്ലാമിൻ്റെ ഭാഗമായി സൂഫി പാരമ്പര്യത്തിൻ്റെയും പലതരം തരീഖത്തുകളുടെയും ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഇസ്ലാമാണ്. ആ ഇസ്ലാമിൽ കുറേ കൂടി മതേതരമായിട്ടുള്ള കുറേ കൂടി മതസൗഹാർദ്ദപരമായിട്ടുള്ള ആശയങ്ങളുണ്ടായിരുന്നു. അത് അന്യമതവിദ്വേഷത്തിൻ്റെ ഒരു വലിയ എലമെൻ്റ് അതിനകത്ത് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള ബഹുസ്വര സമൂഹങ്ങളിലൊക്കെ ആ ഇസ്ലാമിന് കുറേ കാലം നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്കറിയാം ഇവിടുത്തെ സൂഫി വര്യന്മാരുടെയൊക്കെ ആരാധനാ കേന്ദ്രങ്ങളിൽ അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷം അവരുടെ കബറിടങ്ങൾ അവരുടെയൊക്കെ ടോംബുകളാണ് പിന്നീട് ആരാധനാലയങ്ങളായിട്ട് മാറിയത്. അജ്മീറിലെ ദർഗ പോലെയുള്ള നമ്മുടെ കാശ്മീരിലും പഞ്ചാബിലുമൊക്കെ ഉള്ള ഒരുപാട് മക്ബറകളിലും ദർഗകളിലുമൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും വന്ന് ആരാധന നടത്തുന്നുണ്ട്. അജ്മീറിൽ പോലും ധാരാളം ഹിന്ദുക്കൾ വന്നിട്ട് ആരാധന നടത്തുന്നുണ്ട്. അതുപോലുള്ള ഈ സൂഫികളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ എല്ലാ മതക്കാരും ഒരുമിച്ച് വന്ന് ആരാധന നടത്തുന്നു എന്നതൊക്കെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു വളരെ പോസിറ്റീവായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അതിനെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഈ പ്യൂരിറ്റൻ വാദവുമായി വന്ന റിവൈവലിസ്റ്റുകളാണ് സലഫികളാണ് ഈ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ, വർഗീയത വളർത്തുന്ന രീതിയിൽ, തീവ്രവാദം വളർത്തുന്ന രീതിയിൽ അതൊക്കെ പോയിട്ട് അതിഭീകരവാദത്തിൻ്റെ തലത്തിലേക്കൊക്കെ ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടുവന്നത്. അത് ഇന്ന് ലോകത്ത് പരിഷ്കൃത ലോകത്ത് ഇസ്ലാമിൻ്റെ തന്നെ തകർച്ചയ്ക്കാണ് കാരണമായിട്ടുള്ളത് എന്ന് ഇവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ആ ട്രഡീഷണൽ ഇസ്ലാമിനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഈ റിവൈവലിസ്റ്റുകളെ തകർത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ആ നഷ്ടപ്പെട്ട പാരമ്പര്യം, ഒരു 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ആ പാരമ്പര്യം തിരിച്ചു പിടിച്ചുകൊണ്ട് ഇസ്ലാമിനെ നിലനിർത്തുക എന്നതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ. ആ ഓപ്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ റഹ്മത്തുള്ള കാസിമിയെ പോലുള്ള പണ്ഡിതന്മാർ ഇപ്പോൾ വഹാബിസത്തിനെതിരായിട്ട് ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂജൻ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ കച്ചവടം ചെയ്ത് ജീവിക്കാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ മുസ്തഫ മൗലവിയെ പോലുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന ആധുനിക പെയിൻ്റടിച്ച ഇസ്ലാമിൻ്റെ പക്ഷത്ത് മാറിക്കൊണ്ട് അതിൻ്റെ പ്രചാരകരായാൽ കുറച്ചു കാലം നിങ്ങൾക്ക് കച്ചവടം തുടരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രഡീഷണൽ ഇസ്ലാമിൻ്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ഇതിൻ്റെ കച്ചവടം തുടർന്നാലും കുറച്ചു കാലമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ അക്ബറും കൂട്ടരും ഇവിടെ കച്ചവടം ചെയ്തിരുന്ന ആ മുതൽ ഇനി ഇവിടെ ചിലവാകാൻ പോകുന്നില്ല. അത് നിങ്ങൾ ലുലുമാളിൽ കൊണ്ടുപോയി വിറ്റാലും ചിലവാകാൻ പോകുന്നില്ല. അത് കാളവണ്ടി പോലെ കാലഹരണപ്പെട്ട ഒരു സാധനമായി മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ പുറകിലാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിൽ ഇസ്ലാമിൻ്റെ തകർച്ച തന്നെ ആയിരിക്കും അതിൻ്റെ അനന്തരഫലം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും ആശ്വാസകരവുമായ കാര്യമാണ്. ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് ഇവർ കാരണമാകുന്നുവെങ്കിൽ അത് വളരെ നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. രണ്ടു തരം ഇസ്ലാമുണ്ട് എൻ്റെ വീക്ഷണത്തിൽ, രണ്ട് ഇസ്ലാമുണ്ട്. ഒന്ന് യഥാർത്ഥ ഇസ്ലാം, അത് സലഫികൾ പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാമാണ്. അതിൻ്റെ തന്നെ കുറച്ചും കൂടെ പ്യുവർ ആയിട്ടുള്ള രൂപമാണ് മൗദൂദി പ്രതിദാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം. അതിൻ്റെ പ്രായോഗിക രൂപമാണ് താലിബാനും ഐസിസും ബോക്കോ ഹറാമും പോലുള്ള ഇന്ന് ലോകത്ത് മുഹമ്മദ് നബി നടപ്പിലാക്കിയ ഇസ്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ ആ ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല.
അത് ആളുകൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇസ്ലാമിനെ തന്നെ പൂർണ്ണമായും ആളുകൾ ഉപേക്ഷിക്കുന്നതിന് അത് കാരണമാകും. ലോകത്ത് ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് അത് കാരണമാകും. ഇസ്ലാം പോലുള്ള ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് നാമാവശേഷമാവുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് സഹായകമായിട്ടുള്ളത് ഈ സലഫി ഇസ്ലാമാണ്. പക്ഷേ മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും പക്ഷത്ത് നിൽക്കുമ്പോൾ, ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യബോധത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇസ്ലാം നല്ല ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് ഉണ്ടായി വരുന്നതും ഒരർത്ഥത്തിൽ സാമൂഹ്യമായ ഒരു നല്ല മാറ്റത്തിന് കാരണമാണ്. ആ ഇസ്ലാമിൻ്റെ പക്ഷത്തേക്ക് മാറുന്നതായിരിക്കും പുതിയ തലമുറയിൽപ്പെട്ട ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്ക് ഈ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ മതം വിറ്റാണ് നിങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ സമുദായ സ്വത്വത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ സമുദായത്തെ നന്നാക്കുക എന്ന ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്നത് ഇതിലേതെങ്കിലുമൊക്കെ ഇസ്ലാമാണ്. അതല്ലാതെ അക്ബർ കച്ചവടം ചെയ്തിരുന്ന ഇസ്ലാമും കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളും നിങ്ങളുടെ ഇസ്ലാമിൻ്റെ കൂടെ ആഴക്കടലിലേക്ക് ആണ്ടുപോകും എന്ന ഒരു മുന്നറിയിപ്പാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ നിങ്ങളുടെ പുറകെ വന്നിട്ട് നിങ്ങളുടെ ഈ കോപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ഊർജവും സമയവും ചെലവഴിക്കുന്ന, അതിന് താല്പര്യമുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ആരെങ്കിലും മറുപക്ഷത്ത് ഇസ്ലാം വിമർശകരുടെ പക്ഷത്തുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ആ പണിക്ക് പോകരുത്. കാരണം അവരുടെ ഉദ്ദേശം തന്നെ അതാണ്, ഇസ്ലാമിനെതിരായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങളിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധ തിരിച്ചുവിടുക, നമ്മളുടെ വിമർശനങ്ങൾ ശ്രദ്ധിക്കുന്ന വിശ്വാസികളെ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് മാറ്റുക, അങ്ങനെ ഈ ഇസ്ലാമിനെ രക്ഷിക്കുക എന്നതാണ് അവരുടെ സൂത്രം. ആ പല്ലി സൂത്രത്തിൻ്റെ പിന്നാലെ പോയി ആ പല്ലിവാല് കൊത്താൻ നമ്മൾ സമയവും ഊർജവും കളയേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫിലോസഫിയൊക്കെ പഠിച്ച ചെറുപ്പക്കാർ, സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടത്തിൽ വേറെയും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അവർ തന്നെ ഈ കുട്ടികളൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾക്ക്, ആ മണ്ടത്തരങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ട് മറുപടികൾ പറയുന്നുണ്ട്. അത് അവർ തമ്മിലായിക്കോട്ടെ, അത് എത്തിക്കേണ്ട, അതിൽ താല്പര്യമുള്ള ആളുകളെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് പ്രചാരം നൽകുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ശ്രമിക്കാം. പക്ഷേ നമ്മളുടെ സമയവും ഊർജവും എന്താണ് ഇസ്ലാം എന്നതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാം ഇനിയിപ്പോൾ ഇവർ കണ്ടിൻജൻസി ആർഗ്യുമെൻ്റൊക്കെ പറഞ്ഞ് ഇസ്ലാം ഒരു ദൈവമുണ്ട് എന്ന് സ്ഥാപിച്ചാൽ തന്നെയും, അതല്ലെങ്കിൽ ദൈവമുണ്ട് എന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചു എന്ന് വന്നാൽ തന്നെയും, അത് ഇസ്ലാം ശരിയാണ് എന്നതിന് 1% പോലും തെളിവ് നൽകുന്നില്ല. ഇസ്ലാം ശരിയാണ് എന്നതിന് അത് നൽകുന്ന തെളിവ് വെറും വട്ടപൂജ്യമായിരിക്കും. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ദൈവമുണ്ടോ ഇല്ലേ എന്ന ഒരു വിഷയമേ അല്ല. ദൈവമുണ്ടോ ഇല്ലേ എന്നൊരു തർക്കം ഇസ്ലാമിൽ എവിടെയുമില്ല, ഖുർആനിലില്ല. ഖുർആൻ എന്ന് പറയുന്നത് തർക്കിക്കുന്ന വിഷയം വേറെയാണ്. അവിടെ ദൈവമല്ല പ്രധാന വിഷയം, അവിടെ മുഹമ്മദാണ് പ്രധാന വിഷയം. മുഹമ്മദ് ദൈവത്തിനേക്കാൾ വലിയ സൂപ്പർ ദൈവമാണ് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ കൾട്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുഹമ്മദ് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും, മുഹമ്മദ് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള മഹാദുരന്തങ്ങളും, മുഹമ്മദ് മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള നെഗറ്റീവായ സംഭാവനകളും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പുറത്ത് കാണിച്ചുകൊണ്ട് ഇസ്ലാം എന്ന ഈ ഒരു കൾട്ടിൻ്റെ, ഈ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ നട്ടെല്ലൊടിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഖുർആനാണ് ഇസ്ലാം, ഹദീസാണ് ഇസ്ലാം, മുഹമ്മദാണ് ഇസ്ലാമിൻ്റെ ദൈവം. അതുകൊണ്ട് ഇതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മതവിമർശനം തന്നെയാണ് നമ്മൾ തുടരേണ്ടത്. ഈ മതത്തിൻ്റെ കെണിയിൽ പെട്ടുപോയിട്ടുള്ള ലക്ഷക്കണക്കിന് നിരപരാധികളായ പാവപ്പെട്ട മതവിശ്വാസികളുണ്ട്. ആ മതവിശ്വാസികൾ ഈ വിശ്വാസത്തിൻ്റെ പേരിലാണ്, അവരെയാണ് ഈ കെണിയിൽ കുടുക്കി ഈ സലഫി ഇസ്ലാമിസ്റ്റുകൾ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കയറ്റി അയക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നത്. അവരാണ് ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കുന്നത്, അവരാണ് ഇവിടുത്തെ മനുഷ്യത്വം തകർക്കുന്നത്. അതുകൊണ്ട് മനുഷ്യത്വത്തിനെതിരായി നിലനിൽക്കുന്ന ഈ ഇസ്ലാമിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ആ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിച്ചുകൊണ്ട് ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഖുർആനെയും ഈ ഹദീസിനെയും ഈ പ്രവാചകൻ്റെ ചര്യകളെയും ഇതിൻ്റെ ചരിത്രത്തെയും എല്ലാം പഠിച്ച് അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന മതവിമർശനം കൃത്യമായി തുടരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ഇത്തരം കോപ്രായങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും ശ്രദ്ധ മാറിപ്പോകരുത് എന്നാണ് ഇസ്ലാം വിമർശകരായിട്ടുള്ള സ്വതന്ത്ര ചിന്തകരോട് എനിക്ക് ഒരു ഉപദേശമായിട്ട് പറയാനുള്ളത്.